الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين بهمان رايا ستة വിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമാക്കി ഈമാനും തക്വയും നിലനിർത്തി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസയ്യത്തു ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 118-119 ആയത്തുകളാണ് ഓതിക്കൽപ്പിച്ചത്. അല്ലാഹു തആല തൗബ സ്വീകരിച്ചു എന്ന് സന്തോഷവാർത്ത അറിയിച്ച മൂന്ന് സ്വഹാബികളുണ്ട്. അവരിൽ പ്രമുഖനാണ് കഅബ് ബിനു മാലിക്. നമ്മുടെയൊക്കെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ അറിയാൻ ഒരു നിർവാഹവുമില്ല. എന്നാൽ മൂന്ന് സ്വഹാബികളുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു എന്ന് ഖുർആനിലൂടെ അറിയിച്ചു. അവരിൽ പ്രമുഖനാണ് കഅബ് ബിനു മാലിക്. അബു അബ്ദുള്ള, അബു മുഹമ്മദ്, അബു അബ്ദുറഹ്മാൻ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന സ്വഹാബിയാണ്. അൻസാറുകളിൽപ്പെട്ട പ്രമുഖനാണ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ശത്രുക്കൾ പ്രചരിച്ചപ്പോൾ ആദ്യമായി ആ കൂട്ടത്തിൽ വെച്ച് റസൂലിനെ നേരിട്ട് കണ്ട് മുസ്ലിമീങ്ങൾ അഭിസംബോധന ചെയ്ത് യാ മാഷർ അൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹമേ, അള്ളാഹിബിന്റെ റസൂൽ ഹയ്യുൻ ജീവിച്ചിരിക്കുന്നുണ്ട്, മരണപ്പെട്ടിട്ടില്ല, കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഉഹദ് യുദ്ധത്തിൽ ഉറക്കെ ആദ്യമായി വിളിച്ചു പറഞ്ഞത് കഅബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവാണ്. മുആവിയയുടെ കാലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. 53-ാമത്തെ വയസ്സിലെന്നും 57-ാമത്തെ വയസ്സിലെന്നും അഭിപ്രായമുണ്ട്. അവസാന കാലത്ത് കാഴ്ച നഷ്ടപ്പെട്ട് അദ്ദേഹം അന്ധനായിരുന്നു. ഈ ചരിത്രത്തിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്.
ഏതാനും ചില കാര്യങ്ങൾ ചുരുക്കി പറയുകയാണ്. തൗബ സ്വീകരിച്ച ഈ മൂന്ന് സ്വഹാബികളിൽ പ്രമുഖനായ കഅബ് ഇബ്നു മാലിക്കിന്റെ ചരിത്രത്തിൽ നമുക്കുള്ള പാഠം, എന്തുകൊണ്ടാണ് അല്ലാഹു തആല ആ തൗബ സ്വീകരിച്ചത്? അത് പഠിക്കുന്നത് നമ്മുടെ തൗബയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പ് വരുത്താൻ അത് സഹായകമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ കൂടെ അവസാനം പങ്കെടുത്ത സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ കൂടെ അവസാനമായി പങ്കെടുത്ത യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ആ തബൂക്ക് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ മുസ്ലിമീങ്ങൾക്ക് ആഹ്വാനം കിട്ടിയപ്പോൾ പറയത്തക്ക കാരണങ്ങളില്ലാതെ ഈ മൂന്ന് പേരും മറ്റു ചിലരും അതിൽ നിന്ന് മാറി നിന്നു. എന്നാൽ ഈ മൂന്ന് സ്വഹാബികൾക്ക് നിഫാക്കില്ലായിരുന്നു, കാപട്യമില്ലായിരുന്നു. മറ്റുള്ളവർ പലരും മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൽ നിഫാക്കുണ്ട്, കാപട്യമുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള പരാമർശമില്ല ഖുർആനിൽ എവിടെയും. ഈ മൂന്ന് പേരുടെ ഈ പിന്തി നിന്നവരിൽ ഈ മൂന്ന് പേർ പ്രത്യേകം അവരുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. മറ്റുള്ളവരെ പോലെ അവരും മാറി നിന്നു. പ്രത്യേകിച്ച് പറയേണ്ട, യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അനുവദിക്കപ്പെട്ട കാരണങ്ങളൊന്നുമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി, ഈ മൂന്ന് പേരുമായി മുസ്ലിമീങ്ങൾ സംസാരിക്കരുത്, ബന്ധപ്പെടരുത്, സലാം പോലും പറയരുത്, 100% അവരെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ച് ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ട്, വഅല സലാസത്തിൽ ഖുല്ലിഫു, യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന ആ മൂന്ന് പേര്, അല സലാസ ഹത്താ ഇദാ ലാഖത്ത് അലൈഹിമുൽ അർദു ബിമാ റഹബത്ത്, ഭൂമി വിശാലമായ ഭൂമിയായിരിക്കെ അവർക്കത് കുടുസുള്ളതായി അനുഭവപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ജീവിക്കുന്നത് തന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ആരും മിണ്ടുന്നില്ല, എല്ലാവരും അകന്നു നിൽക്കുകയാണ്, ഒരാളും സംസാരിക്കുന്നില്ല, കൊടുക്കൽ വാങ്ങലുകളില്ല. 100% മുസ്ലിമീങ്ങൾ ബഹിഷ്കരിച്ചു. വലാഖത്ത് അലൈഹിം അംഫുസും, അവരുടെ ഹൃദയങ്ങൾക്ക് കുടുസുണ്ടാവുകയും അവർ ഞെരിക്കം അനുഭവപ്പെടുകയും ചെയ്തു. വലന്നു, അവർ ഉറപ്പിച്ചു, അവർക്ക് മനസ്സിലായി, അല്ല മൽജ അമിൻ അള്ളാഹി ഇല്ലാ ഇലേ, അള്ളാഹുവിലേക്ക് മടങ്ങുകയല്ലാതെ അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു അഭയസ്ഥാനവും ഇല്ല എന്നവർക്ക് മനസ്സിലായി. ആരും അഭയം കൊടുക്കുന്നില്ല, ആരും സഹായിക്കുന്നില്ല, ഒരാളും മിണ്ടുന്നു പോലുമില്ല. അള്ളാഹുവിൽ നിന്നല്ലാതെ ഇനി ഞങ്ങൾക്കൊരു അഭയവുമില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഫുമ്മതാബ അലൈഹിം ലിയതൂബു, അല്ലാഹു തആല അവർ ചെയ്ത തൗബ സ്വീകരിച്ചു. അവർ തൗബ ചെയ്യാൻ വേണ്ടി, ഇന്നല്ലാഹു ഹുവ തൗവാബുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ്. ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് തൊട്ടു മുന്നിലുള്ള ആയത്തിൽ അല്ലാഹു ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്, ലഖദ് താബ അല്ലാഹു അലൽ നബിയെ വൽ മുഹാജിരീന വൽ അൻസാർ അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്ര, ഞെരുക്കത്തിന്റെ സമയത്ത്, ആവശ്യമുള്ളൊരു സമയത്ത് റസൂലിന്റെ കൂടെ യുദ്ധത്തിൽ പോകേണ്ടവർ പോകാതെ മുഹാജിറുകളിലും അൻസാരികളിലും പെട്ട ചില ആളുകൾ മാറി നിന്നു. അവർ ചെയ്ത ആ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. മിം ബാദിമാ കാദ യസീഉ ഖുലൂബു ഫരീഖിൻ മിനും, അവരിൽ ഒരു വിഭാഗത്തിന്റെ ഹൃദയം അങ്ങേയറ്റം തെറ്റിപ്പോകാറായി. ഫുമ്മ താബ അലൈഹിം, അല്ലാഹുവിന്റെ തൗബ സ്വീകരിച്ചു. ഇന്നഹു ബിഹിം റഊഫുർ റഹീം, അവൻ ദയവുള്ളവനും കാരുണ്യവാനുമാണ്. അല്ലാഹു തആല തൗബ സ്വീകരിച്ചു ഈ മൂന്ന് പേരുടെ എന്ന് പറഞ്ഞതാണ് പിന്നീട് അല സലാസ എന്ന് പറഞ്ഞത്. ഈ മുഹാജിറുകൾ അൻസാറുകളിൽപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ട് അൻസാറുകളിൽപ്പെട്ട ഈ മൂന്ന് പേര് ആരൊക്കെയാണ് അവര്? ഹിലാൽ ബിനു ഉമയ്യ, മുറാറത്ത് ബിനു റബിയ, കഅബ് ബിനു മാലിക്. അവരിലേറെ പ്രസിദ്ധൻ കഅബ് ബിനു മാലിക്കാണ്. ആകെ ഹൃദയം കുടുസുള്ളതായി, അവർക്ക് ജീവിതം ഒരു പ്രയാസമുള്ളതായി മാറി. 50 ദിവസമായിരുന്നു അത്, 50 ദിവസമാണ് ബഹിഷ്കരണം. 50 ദിവസത്തിന് ശേഷമാണ് ഈ ആയത്ത് വരുന്നത്, തൗബ സ്വീകരിച്ചു എന്നുള്ള ആയത്ത്. ഏതാണ് ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്? ഒന്നാമതായി, യാ അയ്യുഹല്ലദീന ആമനു എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വിളിക്കുന്നുണ്ട്. അവസാനത്തെ വിളി ഏതാണെന്നറിയോ?
യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അഭിസംബോധന ഉണ്ട്. ഖുർആൻ ഇങ്ങനെ മറിച്ചു നോക്കിയാൽ അവസാനത്തെ യാ അയ്യുഹല്ലദീന ആമനൂ ഏതാണെന്നറിയോ? സൂറത്ത് തഹ്രീമിലാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹ. വിശ്വാസികൾ അഭിസംബോധന, ഖുർആനിൽ ഒരുപാട് ആയത്തുണ്ട് വിശ്വാസികൾ അഭിസംബോധന ചെയ്തിട്ടുള്ള അവസാനത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹ. നിഷ്കളങ്കമായ തൗബ അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യണം. അസാ റബ്ബുക്കും യുകഫിറു അൻകും സയ്യിആത്തിക്കും, നിങ്ങളെ തിന്മകൾ അവൻ നിങ്ങൾക്ക് മായ്ച്ചു തന്നേക്കാം. അസാ എന്ന് പറഞ്ഞാൽ തന്നേക്കാം, നല്ല പറഞ്ഞാൽ തരും എന്ന് ഉറപ്പാണ്. അങ്ങനെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. സഹോദരങ്ങളെ, നമ്മുടെ തൗബ സ്വീകരിക്കുമോ നമുക്കൊരു ഉറപ്പില്ല. സ്വീകരിച്ചു എന്നുള്ള പറഞ്ഞതില്ലെന്ന് പാഠം ഉൾക്കൊള്ളണം. ഒന്നാമത്തെ കാര്യം, തൗബക്ക് വേണ്ടി കുറെ ആഗ്രഹിച്ച് ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം തൗബ സ്വീകരിക്കൂല. മറിച്ച് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകണം. അതിൽ ഒന്ന്, ഈ സംഭവത്തിൽ നിന്ന്, ഈ സ്വഹാബികളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ്. ഒന്നാമത്തെ പാഠം, ഒരു നന്മക്ക് അവസരം കിട്ടിയാൽ അത് വേഗം ചെയ്യണം. നമ്മളെ തൗബ പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കും, നമുക്ക് ഒരു ഉറപ്പില്ല. പടച്ചോൻ പറഞ്ഞവരെ പറ്റിയിട്ട് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. എന്നിട്ട് അത് പഠിച്ചിട്ട് അതേപോലെ ചെയ്യാം. നന്മക്ക് അവസരം കിട്ടിയാൽ ഉടനെ അത് ചെയ്യണം. കാരണം അത് എപ്പോഴും കിട്ടണമെന്നില്ല. കബബിന് മാലിക്ക് പറഞ്ഞത്, നമുക്ക് ഇപ്പം പോണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത അവസരത്തിൽ പോകാം. യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നപ്പോ അദ്ദേഹം പറഞ്ഞത്, ഇപ്പല്ല കുറച്ച് കഴിയട്ടെ. അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്, ഒരു നന്മ വന്നാൽ ആ നന്മക്ക് അവസരം കിട്ടിയാൽ പിന്നേക്ക് മാറ്റിവെക്കരുത്, വേഗം ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനൂ ആയത്ത് ശ്രദ്ധിച്ചു കേൾക്കുക വിശ്വാസികളെ. സ്തജീബൂ ലില്ലാഹി വലി റസൂലി ഇദാ ദഅാകും, അള്ളാഹു റസൂൽ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് വിളിച്ചാൽ വേഗം ഉത്തരം കൊടുക്കണം. അള്ളാഹു റസൂലും വിളിച്ചാൽ വേഗം ഉത്തരം കൊടുക്കണം. അതല്ലാത്ത മനുഷ്യന്മാരെ മനുഷ്യന്മാരെ ക്ഷണിച്ചാൽ തന്നെ ക്ഷണം സ്വീകരിക്കണം, പഠിച്ചിട്ടുണ്ട്, മര്യാദയാണ്. അള്ളാഹും റസൂലും ക്ഷണിച്ചാൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം. അള്ളാഹും റസൂൽ ഏതിലേക്കാണ് ക്ഷണിക്കുക? ലിമാ യുഹീക്കും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക്. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യം ലിമാ യുഹീക്കും, മറക്കരുത്, പദം മനസ്സിൽ ഓർത്തു വെക്കണം. ലിമാ യുഹീക്കും, നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് ക്ഷണിക്കും അള്ളാഹും റസൂലും. ഉത്തരം കൊടുക്കണം. ആ ഏതാ സാധനം? സൂറത്ത് യാസീൻ, ഈ ആയത്തിന്റെ തദബ്ബുർ സൂറത്ത് യാസീൻ ഏതാണ്? ലിമാ യുഹയീക്കും ലിയുന്ദിറ മൻ കാന ഹയ്യൻ, ലിയുന്ദിറ മൻ കാന ഹയ്യൻ, ലിയുന്ദിറ മൻ കാന ഹയ്യൻ. ജീവനുള്ളവന്, ജീവിച്ചിരിക്കുന്നവന് താക്കീതായി ഇറങ്ങിയ ഖുർആൻ. അതിലേക്ക് ക്ഷണിച്ച വേഗം ഉത്തരം കൊടുക്കണം, താമസിക്കരുത്. എന്താ കാരണം? ഇന്ന് ഏകദേശം ഒരു 20 താഴെ ആളുകൾ ഇന്നത്തെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തു. ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറയാം. അതിൽ പങ്കെടുത്ത് ജുമാക്ക് വന്നവരും അതിൽ പങ്കെടുക്കാതെ വന്നവരും കാരണം നിങ്ങൾ അവരോട് ചോദിക്കണം. പറയാൻ പോകുന്നതിന്റെ കാരണം, പങ്കെടുത്തവർക്ക് 700 ഇരട്ടിയാണ്, 700 ജുമാന്റെ കൂലിയാണ്. പങ്കെടുക്കാത്തവർക്ക് ഒരു നന്മക്ക് 10 പടച്ചോൻ തുടങ്ങണത്. ഒരു സുബാനതല്ലല്ലോ, 10 സുബാനതന്റെ കൂലിയാ പടച്ചോനായതുകൊണ്ടാണ്. ഒരു നന്മക്ക് 10 തുടക്കം, ഏത് വരെ? 700 വരെ. അപ്പൊ 10 ഇരട്ടി ഉണ്ട്, 700 ഇരട്ടി ഉള്ളൂ ഈ സദസ്സിലുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഖുർആൻ പഠിക്കുന്നവനായതുകൊണ്ട്. 700 ആയത്ത് ഇന്ന് ആ പഠിച്ച 10-17 ആളുകൾ ആ ആയത്തിങ്ങൾക്ക് കാണാതെ ഓതിത്തരും. ലഹും ഇൻദ റബ്ബി യശാഉന ഇൻദ റബ്ബിഹിം ദാലിക ജസാഉൽ മുസ്ലിമീൻ ലിയുകഫിറല്ലാഹു അൻഹും അസ്വാ അല്ലദീ അമിലു വയജ്സിയഹും ബിഹ്സനി അല്ലദീ കാ വയജ്സിയഹും അജ്റഹും അല്ലദീ കാനു ബിഹ്സനി അല്ലദീ കാനു യഅമലൂൻ. അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിലെ പ്രതിഫലം ഏറ്റവും നല്ല രൂപത്തിൽ പ്രതിഫലം എന്ന് പറഞ്ഞാല് 10 മുതൽ 700 കൊടുക്കും. അപ്പൊ 100 നന്മക്ക് അവസരം കിട്ടിയാൽ ആ നന്മയിലേക്കുള്ള ക്ഷണം, അതിൽ ഏറ്റവും വലിയ നന്മ ഖുർആൻ പഠിക്കലാണ്. ഖൈറുക്കും
ഖൈറുക്കും മൻ തഅല്ലമൽ ഏറ്റവും വലിയ ഖൈർ. ഇനി അതിലപ്പുറം വലിയ ഖൈറില്ല. നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഖൈറുള്ളവൻ, ഖൈറുക്കും നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഖൈറുള്ളവൻ, മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നവനാണ്. അപ്പൊ നന്മക്ക് അത് തൗബ, തൗബ നമ്മുടെ തൗബ പടച്ചോ സ്വീകരിക്കുന്ന പരിശോധിക്കാനുള്ള അടയാളങ്ങൾ പെട്ടതാ. ഒരു നന്മക്ക് അവസരം കിട്ടിയാൽ മാറ്റിവെക്കരുത്, സ്വീകരിക്കണം. പിന്നീട് അവസരം കിട്ടിയില്ല എന്ന് വരും. അല്ല പറയാ വനുഖല്ലിബു വഅലമു, ഈ ആയത്തിന്റെ ബാക്കി വഅലമു നിങ്ങൾ മനസ്സിലാക്കണം. അന്നല്ലാഹു യഹൂലു ബൈനൽ മർഇ വഖൽബി, അള്ളാഹും റസൂലും ക്ഷണിച്ചതിലേക്ക് വേഗം ഉത്തരം കൊടുക്കണം. കാരണം എന്തറിയോ? വഅലമു മനസ്സിലാക്കിക്കോളി, വേഗം ഉത്തരം കൊടുക്കാൻ കാരണം വഅലമു നിങ്ങൾ മനസ്സിലാക്കണം. അന്നല്ലാഹു യഹൂലു ബൈനൽ മർഇ വഖൽബി, ഒരു മനുഷ്യന്റെ ഹൃദയം അവനിടയിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ നല്ല കാര്യം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ ആരോ ഒരാളതിൽ അടങ്കോലിട്ടു, അത് പിന്നെ മുടങ്ങി മാറും. അല്ലെങ്കിൽ നമ്മളിപ്പൊ തീരുമാനിച്ച് ഞാൻ ഇന്ന കാര്യം, ഇന്ന പള്ളിക്ക് ഇന്ന ഒരു കാര്യം ഞാൻ കൊടുക്കുന്നു എന്ന് മനസ്സിൽ തോന്നി, അങ്ങനെ ഒരു തീരുമാനം. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്ര വേണ്ടെന്ന് തോന്നി, മനസ്സിൽ തോന്നുകയാണ്. ഉടനെ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് അതിന് അവസരം കിട്ടൂല, അത് മാറിപ്പോകും. അതുകൊണ്ട് അവിടെ ഉറച്ചു നിൽക്കണം. വനുഖല്ലിബു അഫ്ഇദതുഹും വഅബ്സാറുഹും കമാ ലം യുഅ്മിനു അവ്വല മറ, ആദ്യത്തെ തവണ വിശ്വസിക്കാത്തത് കൊണ്ട് ഹൃദയങ്ങളും കണ്ണുകളും, അത് ഹൃദയങ്ങളും കണ്ണുകളും അത് മാറ്റി മറിച്ചിട്ട് പോകും. മറിച്ചിടുക, നേരിട്ട് മറിച്ചിടുക കണ്ണു ഹൃദയവും. എന്തിനെ? മാലം കമാല കമാലം യുഅ്മിനു അവ്വല മറ. അപ്പൊ ആദ്യത്തെ തവണ അവ്വല മറ, ആദ്യത്തെ തവണ എന്ത് ചെയ്യണം? ഒരു നന്മക്ക് അവസരം കിട്ടിയാൽ അപ്പം അതാണ് ചെയ്തുകൊള്ളണം, പിന്നീട് അത് മാറ്റിവെക്കരുത്. ഷദ്ദാദ് ബിൻ ഔസ് പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന് റസൂൽ ഒരിക്കൽ വിളിച്ചു. അദ്ദേഹത്തിന് ഒരിക്കൽ റസൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഷദ്ദാദ് ബിൻ ഔസ്, ഇദാ റായിത്തന്നാസ കദിക്തനസു ദഹബ വൽഫിള, ജനങ്ങളൊക്കെ സ്വർണം വെള്ളി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നത് നീ കണ്ടാൽ, ജനങ്ങളൊക്കെ സ്വർണം വെള്ളി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണ് എന്നാണ് ദുനിയാവ് ഉണ്ടാക്കുകയാണ്, അത് നീ കണ്ടാൽ ഫക്കുനുസ് ആദിഹിൽ കലിമാത്ത്, ഞാൻ നിനക്ക് പറഞ്ഞ രമണ കലിമത്ത് നീ സമ്പാദിച്ചോ. ജനങ്ങളെല്ലാം സ്വർണം വെള്ളി ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ പോലും ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്ന കലിമത്ത് നീ പഠിച്ചോ. അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ തുടക്കം എന്താണെന്നറിയോ? അല്ലാഹുമ ഇന്നി അസ്അലുക സബാത ഫിൽ അംറ് വൽ അസീമത അല റുഷ്ദ്, ഇത് കാണാൻ പഠിച്ചു വെക്കണം. അല്ലാഹുമ ഇന്നി അസ്അലുക സബാത ഫിൽ അംറ്, ഒരു കാര്യത്തിൽ സബാത്ത് കൊണ്ട് അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് ഞാൻ നിന്നോട് ചോദിക്കണം. ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചു, പിന്നെ അതിൽ ഉറച്ചു നിൽക്കണം, അതിൽ ഇങ്ങനെ ആടി കളിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, ഉറച്ചു നിൽക്കാനുള്ളത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വൽ അസീമത അല റുഷ്ദ്, സന്മാർഗത്തിൽ നന്മയിൽ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് എനിക്ക് കൊണ്ട പഠിച്ചോനെ എന്ന് പ്രാർത്ഥിക്കണം. ഏതാണ് ഈ പ്രാർത്ഥന അറിയോ? ആൾക്കാരൊക്കെ സ്വർണം വെള്ളി ഇങ്ങനെ ശേഖരിക്കുമ്പം ഇത് ശേഖരിച്ചോ എന്ന് പറഞ്ഞ് റസൂൽ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. ഇത് കാണാതെ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അം വൽ അസീമത അല റുഷ്ദ്, ഇത് പഠിക്കണം. അതിന് ശേഷമുണ്ട് ചില വാക്കുകൾ, ഇതിന്റെ തുടക്കം അങ്ങനെയാണ്. അതുകൊണ്ട് വഴുതിപ്പോകും, ആദ്യത്തെ തീരുമാനം മാറിപ്പോകും. അതുകൊണ്ട് നന്മയിൽ ഉറച്ചു നിൽക്കണം, ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, കൂടെയുള്ള ആളുകൾ തെറ്റ് ചെയ്താൽ തിരുത്തണം, മാറി നിൽക്കണം. റസൂൽ ഇങ്ങനെ പോകുമ്പോൾ, റസൂലിനെ അറിയാം, ഒരുപാട് ആൾക്കാർ മുനാഫിക്കങ്ങൾ പലരും പോകുന്നിട്ടില്ലാന്ന് റസൂലിനെ അറിയാം. പക്ഷെ പോകുന്ന യാത്രയിൽ തബൂക്കിലേക്ക് ഇങ്ങനെ പോവുക, തബൂക്കിലേക്ക് പോകുമ്പോൾ തബൂക്ക് യുദ്ധത്തിൽ അവർ പങ്കെടുക്കാതിരുന്നത്. അപ്പോൾ റസൂൽ തിരിഞ്ഞിട്ട് ചോദിച്ചു, മാ ഫഅലക കാബ്, കാബിന് എന്തേ പറ്റിയെന്ന് ചോദിച്ചു, കാബ് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിളിച്ച് ചോദിക്കുകയാണ് എന്തു പറ്റിയാണ്. പാഠം അതാണ്. നമുക്ക് എന്തെങ്കിലും, നമ്മുടെ മക്കളോ നമ്മളെ കീഴിലുള്ളവരോ ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അവരെ വിളിച്ചിട്ട് എന്തു പറ്റി, എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിക്കണം, അത് ഓർമ്മപ്പെടുത്തണം. കീഴിലുള്ളവർക്ക് തെറ്റുകൾ പറ്റിയാൽ അത് ഓർമ്മപ്പെടുത്തണം. മൂന്നാമത്തെ പാഠം, ഈ ആയത്തിന് ശേഷം പറഞ്ഞ അവസാനത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅ സാദിഖീന, സത്യം പറയാം. മുനാഫിക്കീങ്ങൾ മറ്റോലൊക്കെ കളവ് പറഞ്ഞു, ഇവർ സത്യം പറഞ്ഞത്. ഇവർ കളവ് പറഞ്ഞില്ല, അതുകൊണ്ട് അവരെ തൗബ സ്വീകരിച്ചത്. മൂന്നാമത്തെ കാര്യമാണ്. ഈ മൂന്ന് പേരും റസൂലിനോട് സത്യമാണ് തുറന്ന് പറഞ്ഞു, ഇവർ കളവ് പറഞ്ഞില്ല. ഇത് തൗബയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ വിശദീകരിച്ച് ഒരുപാട് പണ്ഡിതന്മാർ, ഈ സംഭവത്തെ വിശദീകരിച്ച് ഒരുപാട് പണ്ഡിതന്മാർ 12 കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്, 9 കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്, പല എണ്ണങ്ങൾ പാഠങ്ങൾ പറഞ്ഞവരുണ്ട് പണ്ഡിതന്മാർ. അതിലൊരു പണ്ഡിതൻ പറഞ്ഞു, ഫുമുറാറത്തുൽ മബാദി ഹലാബത്തിൻ ഫിൽ അവാഖിബ്, ആദ്യം ചില കാര്യങ്ങൾ നമ്മളൊന്ന് മറച്ചു വെച്ചാൽ ആദ്യം അതൊരു മധുരയിക്കട, പിന്നെ അത് കഴിക്കും. അത് സത്യം ആദ്യം ഒരു കയ്പുണ്ടെങ്കിൽ പിന്നെ അത് മധുരിക്കും.
അദ്ദേഹത്തിന്റെ വാക്ക് വളരെ മനോഹരമായ ഒരു വാക്ക് എഴുതി വെച്ചതാ. അപ്പൊ സത്യം പറഞ്ഞു റസൂലുള്ളയോട്. ബാക്കിയുള്ള കുറെ ആൾക്കാരെ പറ്റി റസൂൽ ചോദിച്ചതല്ലല്ലോ, റസൂൽ അവരെ മെയിൻ ചെയ്തില്ല, അള്ള അവരെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഈ മൂന്നാളുകൾ അള്ളാഹു പരിഗണിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം അവർ റസൂലുള്ളയോട് സത്യം പറഞ്ഞു. അപ്പൊ തൗബ സ്വീകരിക്കണമെങ്കിൽ, നമ്മളൊക്കെ തൗബ സ്വീകരിക്കുന്ന ഉറപ്പുവരുത്തണമെങ്കിൽ, ജീവിതത്തിൽ സത്യസന്ധന്മാരായി മാറാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം, നമുക്കൊരു പ്രയാസമോ പ്രതിസന്ധിയോ വല്ലതും വന്നാൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടോ നോക്കണം. അതാണ് കഅബ് ഇബ്ന് മാലിക് ഇങ്ങനെ നോക്കിയപ്പോൾ, എനിക്ക് മാത്രമാണോ ഈ പ്രതിസന്ധി വന്നത്? അല്ല, മറ്റു മൂന്ന് പേര് കൂടി ഉണ്ട്. എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം? ഉന്ദുറിലാമൻ അസ്ഫല മിൻകും വലാ തൻദുറിലാമൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു വലാ തസ്തറു നിഅമത്തല്ലാഹി അലൈക്കും. നമുക്കൊരു പ്രതിസന്ധിയോ ഒരു വിഷമമോ ഒരു പരീക്ഷണോ വന്നാൽ നമ്മളെപ്പോലെ മറ്റാരെങ്കിലും ഈ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ആശ്വാസവാക്കുകൾ പറയാനും അവരെ സമാധാനിപ്പിക്കാനും നമ്മൾ മാത്രമല്ല എന്നൊന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. അല്ലെങ്കിൽ എന്തുണ്ടെന്നറിയോ, റൂഹ് തൊണ്ടക്കുഴിലെത്തിയാൽ തോബല്ലാന്ന് കേട്ടില്ലേ? ഇതിലേക്ക് ചേർത്ത് പഠിക്കണം. റൂഹ് തൊണ്ടക്കുഴിലെത്തിയ മരിക്കുന്ന ഉറപ്പായ തോബല്ല, മരിക്കുന്ന ഉറപ്പാകുന്ന ഒരവസ്ഥയാണ് ഈ ആത്മഹത്യ ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്തവന് തോബല്ലല്ലോ. അതുവരെ അസർ വരെ നിസ്കരിച്ചിട്ട് പോയി ആത്മഹത്യ ചെയ്തു, അവസരമല്ല. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും ഏത് വിഷമഘട്ടങ്ങളിലും നമ്മളെക്കാൾ താഴെ ഉള്ളവരുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഫഹു അജദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. യുദ്ധത്തിൽ പരിക്കു പറ്റിയ ആൾക്കാരെ പറ്റി അള്ളാഹു പറഞ്ഞു, ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന. നിങ്ങൾക്ക് വേദന ആകണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, ഓർക്കും വേദന ഉണ്ട്. കമാ തഅലമൂന യഅലമൂന കമാ തഅലമൂന. നിങ്ങൾക്ക് വേദനിക്കുന്ന പോലെ അവർക്കും വേദനിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വയർജൂന മിനല്ലാഹി മാലാ യർജുൻ, വയർജൂന മിനല്ലാഹി മാലാ യർജുൻ. അവർക്ക് പ്രതീക്ഷിക്കാനില്ലാത്ത ഒന്ന് അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്. നമുക്ക് വേദന ഉണ്ടെങ്കിൽ, പ്രതിസന്ധി ഉണ്ടെങ്കിൽ, നമ്മളെപ്പോലെ വേറെയും ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അവർക്കൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തത് വതർജൂന മിനല്ലാഹി മാലാ യർജൂൻ. അവർക്കൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടല്ലോ. അഞ്ചാമത്തെ പാഠം, നമ്മളെ ഫിത്തനാക്കണ കുഴപ്പമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വേഗം അത് നശിപ്പിക്കണം, വേഗം ഇല്ലായ്മ ചെയ്യണം. അത് തൗബയുടെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ വല്ലാതെ തിന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, നമ്മളെ മൊബൈലുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ വേഗം അത് നശിപ്പിക്കണം. കഅബ് ഇബ്നു മാലിക്കും ഈ മൂന്ന് പേരും മദീനത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട്, ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല, ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കുക. അപ്പോഴാണ് ഒരു കത്ത് വരുന്നത്, കാഫിറായ രാജാവ് ഹഷാനിന്റെ കത്ത്. എന്താ ഹഷാൻ പറഞ്ഞെന്നറിയോ, കഅബ മുസ്ലിമീങ്ങൾ ഒഴിവാക്കിയില്ലേ, ഇനി ഞങ്ങൾ എടുത്തുകൊണ്ട് പോരും പറഞ്ഞ് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത. അപ്പൊ ഇതൊരു ദൂതനാ വന്നത്, മദീനത്ത് വന്നിട്ട് ചോദിച്ചു, കഅബ എവിടെ, കഅബ ഇബ്നു മാലിക് എവിടെയെന്ന് ചോദിച്ചു. ഇവര് ദൂരെ നിന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതാ എന്താ പറഞ്ഞെന്നറിയോ, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അത്രയും അവർക്ക് അവരുമായി ഒരു സമ്പർക്കം ഉണ്ടാകരുത്. റസൂലുള്ളാന്റെ ഓർഡറാണ്, കൽപ്പനയാണ് ഖുർആന്റെ. അവരിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പൊ ഇവര് ഈ ദൂതൻ ചെന്നിട്ട് പറഞ്ഞതാ, ഞാൻ ഹസ്സാൻ രാജാവിന്റെ എടുക്കുന്ന വരെ കത്തുതാ, ഈ കത്തിൽ ഇങ്ങൾക്ക് ക്ഷണുണ്ട്, മുസ്ലിമീങ്ങൾ ഒഴിവാക്കിയില്ല, അപ്പൊ ആരും മുണ്ടണില്ല, ഞങ്ങളുടെ നാട്ടിൽ പോരി. എന്തുണ്ടായെന്നറിയോ, അദ്ദേഹം അതെടുത്ത് കീറിയിട്ടുണ്ട്, കത്തിച്ചു. നമ്മളെ പിത്തനയാണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന, നമ്മളെ നന്മക്ക് വിഘാതമായി നമ്മളെ നന്മകളെല്ലാം നശിച്ചു പോകുന്ന എന്തെങ്കിലും ഒരു ചീത്ത വല്ലതുണ്ടെങ്കിൽ വേഗം നശിപ്പിക്കണം. യൂസഫ് നബിന്റെ കഥ കേട്ടില്ലേ നിങ്ങൾ? യൂസഫ് നബിനെ ബലാത്കാരമായി ആ പെണ്ണ് പിടിച്ചപ്പോ ഖുർആൻ എന്താ പറഞ്ഞത്? ഫസ്തബഖൽ ബാബ്, വാതിലിന്റെ അടുക്കലേക്ക് കുതിച്ചോടി അദ്ദേഹം എന്നാ പറഞ്ഞത്, കൈച്ചിലാകാൻ വേണ്ടിയിട്ട്. ആരാ പിടിച്ചത്? സുന്ദരിയായ കുലീനയായ ഒരു ഭരണാധികാരിയുടെ സുന്ദരിയായ ഭാര്യ. അദ്ദേഹം അവിടെ മാറി നിൽക്കല്ല, വിട്ടുനിൽക്കല്ല, മറിച്ച് അതിൽ നിന്ന് ഫസ്തബഖൽ ബാബ്, വാതിലിന്റെ അടുത്തേക്ക് കുതിച്ചോടിയാണ്, ഓടിക്കളയാണ്, രക്ഷപ്പെടുകയാണ്. നമ്മളെ ഫിത്നാക്കട ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എറിഞ്ഞണ്ട് പൊട്ടിക്ക. സാധാരണ ഉള്ള ഒരു മൊബൈൽ മതി, നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റിയ മൊബൈൽ മതി. നമ്മളെ വേണ്ടാത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന വല്ലതും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ വേണ്ട, നശിപ്പിക്കണം. സഹോദരങ്ങളെ, നമുക്ക് തൗബ പടച്ചം സ്വീകരിക്കണമെങ്കിൽ പഠിക്കേണ്ട പാഠാണ്, വേണ്ട അത്തരമുള്ള വസ്തുക്കൾ വല്ലതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നശിപ്പിക്കണം. ഇത്
കഅബ ഇബ്നു മാലിക്കിന്റെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠമാണ്. ആറാമത്തെ പാഠം, 50 ദിവസമാണല്ലോ, 40 ദിവസമായപ്പോ ഒരു കൽപ്പന കൂടി വരിക. 40 ദിവസം എത്ര ദിവസം എന്ന് അവർക്കറിയില്ല കേട്ടോ, ഇത് പിന്നീടാണ്. 50 ദിവസമായത് അവരാണ്, 40 ദിവസമായപ്പോ ഒരു കൽപ്പന കൂടി. റസൂലുള്ള ഒരു ദൂതനെ പറഞ്ഞു അച്ചോട്ട് പറഞ്ഞു, ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒരു നിയമം കൂടി ഇറങ്ങാൻ പോവാണ്. എന്താണ് നിയമം? അവരിതിൽ ഇതൊക്കെ റസൂലുള്ള വിധിച്ചിട്ടുള്ള ഈ വിധികളിൽ ക്ഷമിച്ചു നിൽക്കുകയാണ്. കാരണം അവർക്ക് ആവശ്യം, അവർ പറഞ്ഞല്ലോ അള്ളാഹുവിലല്ലാതെ അഭയല്ലാന്ന് അവർ മനസ്സിലാക്കി, അതുകൊണ്ട് തോബ സ്വീകരിച്ചു. നായത്തെ ഞാൻ നോക്കി, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം 40 ദിവസമായപ്പോ ഒരു ഓർഡർ കൂടി. എന്താ ഓർഡർ? ഒരു പുതിയ നിർദ്ദേശം കൂടി, നിബന്ധന കർശനമാകാണ്. 40-ാമത്തെ ദിവസം ഭാര്യമാരുമായുള്ള ബന്ധം വിടണം. സത്യത്തിൽ അവർക്ക് സന്തോഷം ഉണ്ടാകുക ചെയ്ത് കാരണം എന്താ, പരീക്ഷണം അവസാനിക്കാൻ പോകണമെന്ന് ഒരു മനസ്സിലായി. കാരണം പരീക്ഷണങ്ങൾ അവസാനിക്കാൻ പോകുമ്പോൾ ഒന്ന് തീവ്രത കൂടും. ഒരു പരീക്ഷണം അവസാനിക്കാൻ പോകുമ്പോൾ അതിന് തീവ്രത കൂടും, ശക്തി ഒന്ന് കുറച്ച് കൂടും. അത് സ്വാഭാവിക, അവർക്ക് മനസ്സിലായി. പക്ഷെ അവർ ചെയ്തത് എന്താണെന്നറിയാം, അവർക്ക് മനസ്സിലായി എന്നറിയാം. നമ്മളിപ്പോ പിന്നെ പെണ്ണുങ്ങൾ പെരി ഓള പെരി പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ തുള്ളിച്ചാടും പല ആൾക്കാരും. കാരണം അത് നല്ലൊരു അവസരമാണ്. പെണ്ണുങ്ങൾ പെരി പോയി എന്ന് പറഞ്ഞാൽ പിന്നെ പല ആൾക്കാർക്കും അങ്ങനെയാണ്. പക്ഷെ ഭാര്യമാരുമായി വിട്ടു നിൽക്കാനുള്ള കൽപ്പന ഖുർആനിൽ ഹദീസിൽ വന്നപ്പോ എന്താ പാഠം അറിയങ്ങൾ? ഇബാദത്ത് കൂട്ടാനാണ് ആ കൽപ്പന. അത് ഒരു മനസ്സിലാക്കി. ഇബാദത്ത് ഭാര്യമാരുമായി വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞ വിഷയമൊക്കെ ഏതൊക്കെയാണ്? ഹജ്ജിന് ഉംറക്ക് ഇറാൻ കിട്ടിയാൽ വിട്ടിക്കണം, റമദാൻ മാസത്തിൽ പകല് പൂർണ്ണമായി വിടണം, ഇത്തിക്കാഫിൽ പാടില്ല. അപ്പൊ ഭാര്യയുമായിട്ടുള്ള ബന്ധം വിടണം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇബാദത്ത് കൂട്ടാനുള്ള കൽപ്പനയാണെന്ന്. കാരണം ഇബാദത്ത് ഏറ്റവും ശക്തമായി വർദ്ധിപ്പിക്കുമ്പോഴാണ് ഈ കൽപ്പന ഉള്ളത്. അവർക്ക് മനസ്സിലായി, ഇതാ ഞങ്ങൾക്ക് ഇളവ് വരാൻ പോകുന്നു എന്ന്. സന്തോഷമായി അവർക്ക്, അവർ ഇബാദത്ത് വർദ്ധിപ്പിച്ചു. തൗബ സ്വീകരിക്കണമെങ്കിൽ സഹോദരന്മാരെ ഇബാദത്ത് കൂടണം, ഇബാദത്ത് വർദ്ധിപ്പിക്കണം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. തൗബ അള്ളാഹു സ്വീകരിച്ചു എന്ന് ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയ അല സലാസ മൂന്ന് പേരിൽ പ്രമുഖനായ അബു കഅബ ഇബ്നു മാലിക്കിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ചുരുക്കമാണ് കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ യഥാർത്ഥമായ ദീനിൽ അടിയുറച്ച് അള്ളാഹുവിന്റെ കൽപ്പന, റസൂലിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂല ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ അലീമ ലി വലകും ഇന്നഹു വൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحابه أجمعين. أما بعد، أيها الناس اتقوا الله عباد الله. الله ഇവന്റെ വിധിവിലക്കുകൾ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ഏഴാമത്തെ കാര്യം, ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഇവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു എന്ന സന്തോഷ വാർത്ത ആരൊക്കെയാണ് അറിയുന്നത്? ഖിയാമത്ത് നാള് വരെ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഖുർആനിലൂടെ അള്ളാഹു തആല, ഖുർആൻ ജനങ്ങൾക്ക് മൊത്തമാണല്ലോ, സകല മനുഷ്യരെയും അള്ളാഹു ഈ മൂന്നാൾക്കാരെ തൗബ അള്ളാഹ് സ്വീകരിച്ചു എന്നൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഈ മൂന്ന് പേരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. അള്ളാഹ് ഖുർആനിൽ പറയണതാ, അവരെ 50 ദിവസത്തെ അവരുടെ ഈ പരീക്ഷണകാലം കഴിഞ്ഞു, അള്ളാഹ് അവരെ തൗബ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ശുക്രന്റെ സുജൂദ് ചെയ്തു. ജീവിതത്തിൽ എത്ര നിഅമത്തുകൾ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ശുക്രന്റെ സുജൂദ് എത്രണം ചെയ്തിട്ടുണ്ട്, അവനാലൊന്ന് മനസ്സിൽ കണക്കൂട്ടി നോക്കി. സുന്നത്താണ്, അള്ളാഹു ഒരു അനുഗ്രഹം നൽകിയാൽ ശുക്രന്റെ സുജൂദ് ചെയ്യണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നു വരെ ആവശ്യമില്ല ആ ശുക്രന്റെ സുജൂദിന്, സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്ർ ചൊല്ലിയാൽ മതി. മുസൈലിമത്തുൽ കദ്ദാബിനെ അബൂബക്കർ സിദ്ദീഖ് അലൈഹിന്റെ കാലത്ത് നടന്ന യുദ്ധമാണ്. കള്ളപ്രവാചകൻ വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പം അബൂബക്കർ സിദ്ദീഖ് ആദ്യം സുജൂദിൽ വീണു, ശുക്രന്റെ സുജൂദ്. സഹോദരങ്ങളെ, ശുക്രന്റെ സുജൂദ് വർദ്ധിപ്പിക്കണം. അള്ളാഹു നൽകുന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യണം, ആ ശുക്രന്റെ സുജൂദ് വർദ്ധിപ്പിക്കണം. ഇത് കഅബ ഇബ്നു മാലിക്കിന്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെയ്തുപോയ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെട്ട് തൗബ ലഭിച്ചവരായി മരണപ്പെട്ടു പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കിപ്പോൾ കിട്ടിയ ഈ അവസരം, ജുമാക്ക് വേണ്ടി 6 മാസത്തോളം അടച്ചിട്ടത്, അള്ളാഹു തആല അവൻ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് തുറന്നു കിട്ടി. നമ്മുടെ കാരണങ്ങൾ കൊണ്ട് ഇനി ഇത് ഇല്ലാതെയായി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും മാസ്ക് നിർബന്ധമായും ധരിക്കണം. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങാടികളിലൊക്കെ ചെറിയ കുട്ടികൾ, ചില കടകളിലൊക്കെ ചെറിയ കുട്ടികൾ വരെ, അതുപോലെ തന്നെ യുവാക്കളും പലരും മാസ്ക് ഇല്ലാതെ നടക്കുന്നത് കണ്ടു. സഹോദരങ്ങളെ,
വളരെ വളരെ വലിയ ബോധവൽക്കരണം നമ്മൾ നടത്തണം. മാസ്ക് നിർബന്ധമാണ്, എല്ലാവരും അത് ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വരുമ്പോൾ, ജമാഅത്ത് മാത്രമല്ല ജമാഅത്തിന് വരുമ്പോഴും മുസല്ല നിർബന്ധമായും കൊണ്ടുവരണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ടു പോയ മാതാപിതാക്കളും ബന്ധുമിത്രവാദികളും അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കിടക്കുന്നവരുണ്ട്. നമ്മുടെ ശംസുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിന് ചെറിയൊരു പരിക്ക് പറ്റി, വിശ്രമത്തിലാണ്. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ അപകടങ്ങളിൽ നിന്നും മുസീബാത്തുകളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹിയാഹും മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദുആവാത് യാ ഖാദിൽ ഹജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اعتق رقابنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء فشماتة الأعداء ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين.